നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ചില പ്രമുഖ മാധ്യമങ്ങൾ ചില റിപ്പോർട്ടുകൾ പുറത്തുവിടുകയാണ്. മലയാളി സൈനികരുടെ വിവരങ്ങൾ ചോർന്നുവെന്നും കേന്ദ്രം അന്വേഷണം തുടങ്ങിയെന്നും ഗുരുതര വീഴ്ചയെന്നും കേരളത്തിലെ പട്ടാളക്കാരുടെ വിവരങ്ങളെല്ലാം കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സംസ്ഥാന വെബ്സൈറ്റിലൂടെ ചോർന്നുവെന്ന വിവരങ്ങളാണ് ഇപ്പോൾ ചില മാധ്യമങ്ങൾ പുറത്തുവിടുന്നത്. പേര്, വിലാസം, പദവി, ജോലി ചെയ്യുന്ന റെജിമെന്റിനടക്കമുള്ള വിവരങ്ങളാണ് ചോർന്നു എന്ന് കണ്ടെത്തിയത്. നടന്നത് ഗുരുതര വീഴ്ചയാണ്. സംഭവത്തിൽ കേന്ദ്രം അന്വേഷണം ആരംഭിച്ചു. പട്ടാളക്കാരുടെ വിവര ചോർച്ചയെ അതീവ ഗൌരവത്തോടെയാണ് കേന്ദ്ര സർക്കാരും ഏജൻസികളും എന്നും കാണുന്നത്. അതേസമയം ഇത്തരമൊരു വീഴ്ച സംഭവിച്ചതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് കേന്ദ്രം. വാട്സാപ്പിലൂടെയും മറ്റ് വിവരശേഖരണത്തിന് പാക് ചാര സംഘടന ശ്രമിച്ചത് മുൻപ് കേന്ദ്രം കണ്ടെത്തിയിട്ടുണ്ട്. രാജ്യത്തിന്റെ ശത്രുക്കൾ ഏറെ വില നൽകുന്ന പലതും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കേരള സിഇയുടെ വെബ്സൈറ്റിൽ ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് ആശങ്ക കൂട്ടുന്നു. ഇത്രയും വേഗം ഇത് പിൻവലിക്കേണ്ടതാണെന്ന് സുരക്ഷാ വിദഗ്ധർ പറയുന്നുണ്ട്. കേരളത്തിലെ പട്ടാളക്കാരുടെ വിവരങ്ങളെല്ലാം ചോർന്നു എന്ന കാര്യം കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗങ്ങളാണ് സ്ഥിരീകരിച്ചത്. ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ വെബ്സൈറ്റിലെ ഈ വീഴ്ച കണ്ടെത്തിയത് ഹൈദരാബാദിൽ ജോലി ചെയ്യുന്ന സൈബർ വിദഗ്ധരായ രണ്ട് മലയാളി യുവാക്കളാണ്. സംഭവം ഇങ്ങനെയാണ്. 2017 തയ്യാറാക്കിയ സർവീസ് വോട്ടർമാരുടെ പട്ടികയാണ് വെബ്സൈറ്റിലുള്ളത്. പ്രത്യേക കീവേഡുകൾ ഉപയോഗിച്ച് പരിശോധിച്ചാൽ ഈ പട്ടിക ആർക്കും ഇന്റർനെറ്റിൽ ലഭ്യമാണ്. വർഷങ്ങൾക്ക് മുൻപിട്ട ഈ പട്ടിക ഇപ്പോഴാണ് ഏജൻസികളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇവർ സൈബർ ഡോം ഉൾപ്പെടെ ബന്ധപ്പെട്ടവരുടെ എല്ലാം ഇത് സംബന്ധിച്ച് അറിയിച്ചുവെന്നാണ് ലഭ്യമായ വിവരം. എന്നിട്ടും വിവരങ്ങൾ നീക്കിയിട്ടില്ല എന്നും ആക്ഷേപങ്ങളുണ്ട്. പട്ടാളക്കാരുടെ വിവരങ്ങൾ ചോരുന്നത് തടയാൻ യൂണിഫോമിലുള്ള ഫോട്ടോ പോലും ഫേസ്ബുക്കിൽ ഇടരുതെന്നാണ് കേന്ദ്ര സർക്കാർ ഉത്തരവ്. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഉൾപ്പെടെ 89 മൊബൈൽ ആപ്പുകൾ ഉപയോഗിക്കുന്നതിൽ നിന്നും സൈനികരെ ഇന്ത്യൻ ആർമി 2 വർഷം മുൻപ് വിലക്കുകയും ചെയ്തിരുന്നു. എന്നാൽ 2017 പട്ടിക വെബ്സൈറ്റിൽ എത്തുമ്പോൾ അതിൽ എല്ലാ വിവരങ്ങളുമുണ്ട്. പട്ടാളക്കാരുടെ വീട്ടുവിലാസവും ജോലിസ്ഥലത്തെ വിവരങ്ങളും. പട്ടാളക്കാരുടെ മാത്രമല്ല, അതീവ രഹസ്യമായി സൂക്ഷിക്കേണ്ട വിദേശ എംബസിയിൽ ജോലി ചെയ്യുന്നവരുടെ വിവരങ്ങൾ പോലും ഇതിൽ ലഭ്യമാണ്. വോട്ട് ചെയ്യാനുള്ള സൌകര്യത്തിനാണ് ഈ പട്ടിക തയ്യാറാക്കിയതെങ്കിലും പ്രത്യേകമായി തന്നെ ഇത് വെബ്സൈറ്റിൽ കിടക്കുമ്പോൾ അത് ശത്രുരാജ്യങ്ങൾ ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. 2017 പട്ടികയായതുകൊണ്ട് തന്നെ സൈനികരായ പലരും ജോലിയിൽ നിന്ന് വിരമിച്ചിട്ടുമുണ്ടാകും. പക്ഷേ എത്ര റെജിമെന്റുകൾ ഇന്ത്യൻ പട്ടാളത്തിനുണ്ട്, അത് എവിടെയാണ് എന്നെല്ലാം ഇതിൽ നിന്നും ആർക്കും വ്യക്തമായി മനസ്സിലാക്കാമെന്നതാണ് വസ്തുത. എംബസിയിലെ ജീവനക്കാരുടെ വിവരങ്ങളും അതീവ രഹസ്യമായി സൂക്ഷിക്കേണ്ടവയാണ്. സുരക്ഷാ കാരണങ്ങളാണ് ഇത്. ഇവരുടെയും ജോലിസ്ഥലം അടക്കമുള്ള വിവരങ്ങൾ പട്ടികയിലുണ്ട്. 2017 ശേഷം പട്ടിക പുതുക്കിയിട്ടുണ്ടാകുമെങ്കിലും അതൊന്നും വെബ്സൈറ്റിൽ ലഭ്യമല്ല. ഏതായാലും സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞുവെന്നാണ് ഒരു വിഭാഗം മാധ്യമങ്ങൾ നൽകുന്ന വിവരങ്ങൾ. ഏതായാലും ഇത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നൊക്കെ കൂടുതൽ വ്യക്തമായ ചിത്രം വരേണ്ടിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്. മലയാളി വാർത്ത പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.